ഒരു സംശയവും വേണ്ട, കോൺഗ്രസ്സിന് ഇത് അധികം ഒരു ഒരു സേഫ് സീറ്റായിട്ട് ഇനി അധികകാലം ഉണ്ടാവും. ഇനി അധികകാലം ഒരു ഉറച്ച കോട്ടയാണ് വയനാട് എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അല്ല, മുസ്ലിം ലീഗിന് ഈ കാര്യത്തിൽ നല്ല അധ്വാനിച്ചതിന് നല്ല കൂലിയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കണ്ടത് കോൺഗ്രസ്സുകാരൊക്കെ സുഖമായിട്ടിരിക്കുകയും ലീഗുകാർ വെയിൽ കൊണ്ട് പണിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ലീഗുകാർക്ക് അതിനുള്ള ശിക്ഷ രാഹുൽ ഗാന്ധി കൊടുത്തു. ഞങ്ങളിത് ആദ്യമേ പറഞ്ഞതാണ്, രാഹുൽ ഗാന്ധി നിങ്ങളെ വഞ്ചിച്ചു പോകും, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്. അമേഠിയിൽ എം പി ആയിരുന്ന കാലത്ത് അദ്ദേഹം ആ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ 55,000 വോട്ടിന് കഴിഞ്ഞ തവണ തോറ്റത്. അതുതന്നെയാണ് അദ്ദേഹം വയനാട്ടിലും ആവർത്തിച്ചത്. വയനാടിനെ പൂർണ്ണമായിട്ടും അദ്ദേഹം വഞ്ചിച്ചു. വയനാട്ടിലെ വോട്ടർമാരുടെ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം റായ്ബറേലിയിലേക്ക് പോയതോടുകൂടി അദ്ദേഹത്തിൻ്റെ വഞ്ചനയുടെയും ഇരട്ടത്താപ്പിൻ്റെയും ശരിയായ മുഖം ഒരിക്കൽ കൂടി കേരളക്കാർക്കും ഇന്ത്യക്കാർക്കും ബോധ്യമായി. എന്ത് തന്ത്രം? ഇതൊന്നും തന്ത്രമല്ല, എല്ലാ തന്ത്രവും കോൺഗ്രസിന് ഇത്തവണ പരാജയം. കോൺഗ്രസ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതുപോലെ മൈക്രോസ്കോപ്പ് വെച്ചാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് കോൺഗ്രസിന് ഇനി ഓക്സിജൻ കൊടുക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ആരും പറഞ്ഞില്ലല്ലോ രണ്ട് മണ്ഡലത്തിലല്ല, 5 മണ്ഡലത്തിൽ വേണേൽ അദ്ദേഹം മത്സരിച്ചോട്ടെ. പക്ഷേ അദ്ദേഹം വ്യക്തമാക്കണമല്ലോ ജനങ്ങളോട്. രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചവരെല്ലാം അത് ആദ്യം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത്. വയനാട് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അക്കാര്യത്തിലൊരു എന്താ പറയുക അവ്യക്തത നിലനിർത്തി ആളുകളെ കബളിപ്പിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതാണ് പ്രശ്നം. രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനല്ല തടസ്സം. രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആർജവത്തോടുകൂടി പറയണം. കോൺഗ്രസ് ഉത്തർപ്രദേശിലെ എല്ലാ സീറ്റുകളും വയനാട് തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടും 2 സീറ്റുകൾ മാത്രം വയനാട് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ, കേരള തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മാറ്റിവെച്ചതിലുള്ള കള്ളത്തരമാണ്. അല്ലാതെ അദ്ദേഹം 2 സീറ്റിൽ മത്സരിച്ചുകൊണ്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും എന്നുള്ള ഒരു പ്രശ്നത്തിലല്ല. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം CPM സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് ഇ പി ജയരാജൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കെ സുധാകരൻ പറഞ്ഞത് സെഞ്ചുറി അടിച്ച ഒരു കളിക്കാരൻ വരുന്നത് പോലെയാണ്, കാരണം അങ്ങോട്ട് പോയതിനെക്കാട്ടും വലിയ ഉത്സവമായി വന്നു. അല്ല, ഇന്ന് ഞാൻ പക്ഷെ താങ്കൾ പറഞ്ഞു ഒന്നിലേറെ തവണ അദ്ദേഹമായിട്ട് പലതരത്തിലും ചർച്ച. എന്താണ് യഥാർത്ഥം സംഭവിച്ചത്? ഇല്ല, ആ കാര്യത്തിൽ ഇന്ന് ഞാൻ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ കാര്യം മാത്രം പ്രതികരിക്കാൻ ഉദ്ദേശിച്ചു. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പല പരാമർശങ്ങളും മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന രീതിയിൽ ഒരു പ്രചാരണ വിഭാഗത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അല്ല, ഇന്ത്യ മുന്നണിക്ക് ഇനി അത് മാത്രമേ ഉള്ളൂന്ന്. ഇന്ത്യ മുന്നണിക്കാർക്ക് ഇനി ഈ വർഗീയത അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ, ഇന്ത്യൻ ഭരണഘടന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും സംവരണം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഭരണഘടന എഴുതിയുണ്ടാക്കിയവർ എത്രയോ മാസങ്ങൾ ഈ ഒരു വിഷയത്തിൽ തട്ടി ചർച്ച നടന്നതാണ്. സംവരണം മതാടിസ്ഥാനത്തിൽ വേണോ അല്ല ജാതിക്ക് മാത്രം വേണോ? 6-7 മാസം ഇതിൻ്റെ പേരിൽ മാത്രം തട്ടി ഭരണഘടന പിന്നെ എഴുതിയുണ്ടാക്കിയ ഇന്ത്യയെക്കുറിച്ച് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ പേരിൽ വലിയ ചർച്ചകൾ നടന്നതാണ്. അതിലെല്ലാം അവസാനം തീരുമാനിച്ചത് പല ചർച്ചകൾക്ക് ശേഷം ബാബാ സാഹേബ് അംബേദ്കർ ഉൾപ്പെടെ എല്ലാവരും ഐകകണ്ഠേന തീരുമാനിച്ചത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണമില്ല. കോൺഗ്രസ് പാർട്ടി കർണാടകയിലും തെലുങ്കാനയിലുമെല്ലാം മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുത്തപ്പോൾ OBCയുടെയും SCയുടെയും ST യുടെയും സംവരണം പോയി. അതാണ് പറഞ്ഞത്. അത് മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തെ ഒരു കാരണവശാലും BJP അനുകൂലിക്കില്ല. പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത്. അത് പിന്നെ ചർച്ചാ വിഷയമാക്കുന്നത് കോൺഗ്രസിൻ്റെ അവസാനത്തെ ഒരു പിടിവള്ളിക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അത് തിരസ്കരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല.